എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുഞ്ചാക്കോവനെ അഭിനയിച്ച് രതീഷ് ബാലകൃഷ്ണൻ സംവിധാനം ചെയ്ത എന്നാ താൻ പോയി കേസ് കൂടുക എന്ന ചിത്രത്തെ കുറിച്ചാണ് ഈ ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു സാധാരണ നാട്ടിലെ ഒരു പ്രശ്നം കൈ ചർച്ച ചെയ്യാണ് അതൊരു നർമ്മ രീതിയിലാണ് ഈ ഒരു പ്രശ്നം ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു സാമൂഹിക പ്രശ്നമാണ് കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകിച്ചും ഒരു പുഞ്ചാക്കോ ബോബൻ്റെ ഒരു കഥാപാത്രം ഇതിൽ ജീവിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ് കട്ട് പോലും വേറെ രൂപത്തിലാണ് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഇതിൽ അദ്ദേഹം ആ ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹം ജീവിക്കുകയാണ് പുഞ്ചാക്കോ ബോബൻ എന്നൊരു വ്യക്തിയെ നമുക്ക് ഓർമ്മയിലേ വരില്ല ആ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള അഭിനയമാണ് കുഞ്ചാക്കോ കാഴ്ചവെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് പരിചിതരായ നായകന്മാരോ നടിമാരോ കഥാപാത്രങ്ങളൊക്കെ വളരെ കുറവാണ് നമുക്ക് പരിചയമുള്ള വളരെ കുറച്ച് പേര് മാത്രമാണ് ഈ ഒരു പടത്തിൽ ഉള്ളത് എങ്കിലും നല്ല രീതിയിലാണ് ഈ രതി രതീഷ് ബാലകൃഷ്ണൻ തന്നെയാണ് ഇതിൻ്റെ കഥയും നിർവഹിച്ചിട്ടുള്ളത് അദ്ദേഹം എത്ര മൈന്യൂട്ടായിട്ടാണ് ഈ കാര്യത്തെ കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് ആ തിരക്കഥയും പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഒരു കള്ളനാണ് ഈ ഇതിലെ കഥാപാത്രം കുഞ്ചാക്കോപോൺ ചെയ്യുന്നത് അദ്ദേഹം പിന്നെ ആ ഒരു കള്ളത്തിലൊക്കെ നിർത്തിയിട്ട് പിന്നെ നന്നായി ജീവിക്കുന്ന സമയത്താണ് ഒരു കള്ളക്കേസിൽ കുടു കുടുങ്ങപ്പെടുകയാണ് അപ്പോൾ അതിന് കാരണം ആയിട്ട് പറയപ്പെടുന്നതും ഒക്കെ വിചിത്രമായ ഓരോ സംഭവങ്ങളാണ് ഏതായാലും റോഡിലെ കുഴിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിക്കെതിരെ കേസ് കൊടുക്കുകയാണ് പിന്നെ ഇതിൽ ഭൂരിഭാഗം കഥയും നടക്കുന്നത് ഒരു കോടതി മുറിയിലാണ് അപ്പം ഈ കോടതി മുറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിരിച്ച് ശ്വാസം മുട്ടുന്ന രീതിയിൽ ചിരിക്കാനുള്ള നർമ്മ സംഭവങ്ങൾ ഈ കോടതി മുറി മുറിയിൽ അരങ്ങേറുന്നുണ്ട് പിന്നെ ഒരു സാധാരണ പൗരനും ഒരു മന്ത്രി തലങ്ങളിലുള്ള ആളുകളും തമ്മിലുള്ള കേസും അവർ കേസ് കൊടുത്താലും കേസുമായിട്ട് ഏത് രീതിയിലൊക്കെ എന്നുള്ളതൊക്കെ അവർക്ക് കിട്ടുന്ന പരിരക്ഷയും ഈ സാധാരണക്കാരൻ അവഹേളിക്കപ്പെടുകയും ചെയ്യുന്ന കുറെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് അപ്പം എന്നിരുന്നാലും ഇത് ഒരു അത്യുഗ്രൻ സാധാരണ കഥ പറയുന്ന ഒരു അത്യുഗ്രൻ കോമഡി ഈ നമുക്ക് കോമഡി ഉണ്ട് നമുക്ക് ചിന്തിക്കാനും ചിരിക്കാനും വകയുള്ള ഒരു നല്ലൊരു പടം തന്നെയാണ് അപ്പോൾ ഏതായാലും എല്ലാവരും ഇത് തിയേറ്ററിൽ പോയിട്ട് കാണാൻ ശ്രമിക്കണം ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ